നിങ്ങൾ മരിക്കാൻ കിടക്കണ സമയത്ത് എന്തിനേറെ പറയണം, കിതാബുകളിലൊക്കെ കാണാൻ കഴിയുന്നു, മരിക്കാൻ കിടക്കുന്ന ആളുടെ തൊണ്ടക്കുഴിയിൽ ഒരൽപാൽപമായി വെള്ളമിറ്റിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. പ്രത്യേകിച്ച് അവർ വെള്ളം ആവശ്യപ്പെട്ടാൽ പ്രത്യേകിച്ചു വെള്ളം മെല്ലെ അൽപാൽപമായി കൊടുക്കണമെന്ന് ഇമാമിങ്ങൾ പറഞ്ഞു. എന്നിട്ട് അവിടെ പറഞ്ഞ കാരണങ്ങളെ കൂട്ടത്തിൽ പലതും പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, അവിടെ വക്കീല പറയപ്പെടുന്നു, പിശാജ് ഈ മരിക്കാൻ കിടക്കുന്നയാളുടെ അരികിൽ വന്നിട്ട് ഞാനിതാ വെള്ളം തരാം, പക്ഷേ നീ ഒരു വാക്ക് പറയണം, ലാ ഇലാഹ ഇല്ല അനാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയേണ്ടുന്ന സ്ഥലത്ത് അത് നീ പറയാതെ ലാ ഇലാഹ ഇല്ല അനാ, പിശാജായ ഞാനല്ലാതെ ഒരു ഇലാഹ് ഇല്ല, അല്ലെങ്കിൽ വേറെ ഒരു അർത്ഥത്തിലും നീ അങ്ങനെ പറഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ള വെള്ളം ഞാൻ തരാം എന്ന് പിശാജ് വന്നിട്ട് അവന്റെ ഈമാനെ കബളിപ്പിക്കാൻ നോക്കൂ. അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് അല്പാൽപമായി വെള്ളം കുടിപ്പിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്തിനേറെ പറയണം, മരിക്കണ സമയത്ത് ചില നല്ല നല്ല ആളുകളാണോ അവരുടെ അരികിൽ മലക്കുകൾ വന്നിട്ട് പോലും അവരെ സഹായിക്കുമെന്നില്ലേ? അതുകൊണ്ടല്ലേ എപ്പോഴും ഒരു ദുആ നടത്തണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ആ ദുആ എപ്പോഴും നടത്തണമെന്ന് പണ്ഡിതന്മാർ എന്തിനാണ് പറഞ്ഞത്? മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. അത് വല്ലാത്ത ഒരു ആശയമുള്ള ആയത്താണത്. എന്താണ് ആ ആയത്തിന്റെ അർത്ഥം ഉമ്മമാരെ? റബ്ബനാ ഞങ്ങളെ റബ്ബേ, ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഇദാ ഇപ്പോൾ നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയിരിക്കുകയാണ്. ഈ ഹിദായത്ത് ഏത് സമയത്തും പിൻവലിക്കാൻ കഴിവുള്ളവനാണ് നീ, പക്ഷേ ഞങ്ങൾക്ക് നീ തന്ന ഹിദായത്ത് പിറകോട്ടെടുക്കല്ലേ അല്ലാഹു. ഞങ്ങൾക്ക് നിന്റെ ഭാഗത്തു നിന്ന് റഹ്മത്തിനെ തരണേ അല്ലാഹ്. ഈ ദുആ എപ്പോഴും ദുആ ചെയ്യണമെന്ന് പണ്ഡിതന്മാർ പറയാൻ കാരണം ഹാഷിയത്തുൽ ഖല്യൂബിയിൽ കാണാം, മഹാനവരുകൾ അവിടെ പറയുന്നത് കാണാം. ഓ ജനങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം പോലും ഒരു മോമിനായ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ മോമിനിന്റെ അരികിലേക്ക് വരുന്നു, പക്ഷേ ഒരു വിഭാഗം ആളുകളുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പോലും മരിക്കാൻ കിടക്കുമ്പോ വരൂല. അവരാരാണെന്നറിയുമോ? മാലം യമുത്തു ജുനുബാ, ജനാബത്ത്കാരനായിട്ട് മരിച്ചയാളാണോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരിക്കണ സമയത്ത് പലതും കണ്ട് അയാള് മരിച്ചു ജനാബത്തുകാരനായി, അവരെ കുറിച്ചല്ല പറഞ്ഞത്. നേരത്തെ ജനാബത്തുണ്ടായി, പക്ഷേ ജനാബത്തുണ്ടായതിന്റെ പേരിൽ കുളിച്ചില്ല, കുളി നീട്ടിവെച്ചു. ഇപ്പൊ നോക്കുമ്പോൾ ജനാബത്തുകാരനായിട്ട് മരിക്കാണ്. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യന്റെ അരികിലേക്ക് മരണസമയം ജിബ്രീൽ അലൈഹിസ്സലാം പോലും വരൂല എന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനാബത്തുണ്ടായാൽ അടുത്ത ബാങ്ക് വിളി കേൾക്കുന്നത് വരെ കുളി പിന്തിപ്പിക്കണ്ട, ഉടനെ പോയി കുളിക്കുന്ന സ്വഭാവം പുരുഷന്മാർക്കുണ്ടാകേണ്ടതുണ്ട്, സ്ത്രീകൾക്കുണ്ടാകേണ്ടതുണ്ട്. പഴയ ആളുകളൊക്കെ അങ്ങനെയായിരുന്നു, അവരൊക്കെ ജനാബത്തുണ്ടായ ഉടനെ പോയി കുളിക്കാനുണ്ടായ കാരണം അവരെ കൽബിൽ ഇതൊക്കെ വലിയ പേടിയാണ്. ഇന്നിപ്പോ ഇതൊന്നും ചർച്ചാ വിഷയമല്ല, ഇതൊന്നും ചർച്ചാ വിഷയമല്ല. പഴയ കാലത്തെ ആളുകളെ ദുആ എങ്ങനെയായിരുന്നു? അല്ലാഹു മർസുഖനാ മീത്തത്തസ് സ്വാലിഹീൻ
ആ ദുആയിരുന്നു, അല്ലാഹുവേ സ്വാലിഹീങ്ങളെ മരണം ഞങ്ങൾക്ക് നീ തരണേ അല്ലാന്ന്, അല്ലാഹു ഞങ്ങൾക്ക് തരട്ടെ. ഇന്നത്തെ ചർച്ച എന്താ അറിയോ? ഇന്നത്തെ ചർച്ച എന്താ? അവരെ കല്യാണത്തിനെങ്കിലും പെണ്ണുങ്ങളെല്ലാം പോയിട്ട് ഒരു കല്യാണത്തിന് പോയി വന്നാലേ നമ്മളെ മരിക്കളത്തെ പെണ്ണുങ്ങളെല്ലാം നല്ലവരെ, അല്ലാഹു ബർക്കത്തെ. നിങ്ങൾ എന്താ ആമീൻ പറയാത്തെ? നിങ്ങൾ ആമീൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ എന്തെങ്കിലും സംശയിക്കൂ. കാരണം പഴയ കാലത്തെ പെണ്ണുങ്ങളിൽ ഇപ്പൊ ചേഞ്ച് ആയിന റബ്ബെ. മരിക്കളത്ത് ഞങ്ങൾ ഓതി പഠിക്കുന്ന സമയത്ത് മരിക്കളത്തെ ഉമ്മമാരും പെങ്ങന്മാരൊക്കെ ഞങ്ങൾക്കറിയാം, അല്ലാഹുവേ അവരിൽ പലരും മരിച്ചിട്ട് ഇന്ന് ഖബറിലാണ്, നീ സ്വർഗം കൊടുക്കണേ റഹ്മാൻ. ഇപ്പത്തെ ഉമ്മ പെങ്ങന്മാരും നല്ലവരെന്നെ. കാരണം ഓരോ മക്കോ അല്ലേ അല്ലേ, ഓരോ മക്കോ ഓരോ പുള്ളോ ഓരോ ചള്ളിമാര്, അങ്ങനെ ആവുമ്പോ അവരതേ സ്വഭാവം ഉണ്ടാവും.